കേരളത്തിന്റെ സമരചരിത്രത്തിൽ ചോര നിറമാറുന്നൊരു ഏടായിരുന്നു സേലം ജയിലിൽ നടന്ന വെടിവെപ്പും 22 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതും. 1950 ഫെബ്രുവരി 11 നാടിനെ നടുക്കിയ ഭരണകൂടവേട്ട. നാടെങ്ങും പട്ടിണിയും ദാരിദ്ര്യവും നടമാടിയ കാലത്ത് അന്നത്തിനും ഒരുപിടി മണ്ണിനും വേണ്ടി നടന്ന ധീരോദാത്തമായ സമരത്തിന്റെ അന്ത്യം പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിലായിരുന്നു. അവസാന ശ്വാസം വരെയും ധീരതയോടെ സമരഭടന്മാർ നിലകൊണ്ടു. ഭരണകൂട ഭീഷണികളെ നെഞ്ചുവിരിച്ച് നേരിട്ടു. അരിയും നെല്ലും സമ്പത്തുമെല്ലാം ജന്മിമാർ പൂഴ്ത്തിവെച്ച കാലമായിരുന്നു അത്. പട്ടിണി മുഖാമുഖം കണ്ട സാധാരണ മനുഷ്യർ നിൽക്കക്കള്ളിയില്ലാതെ സംഘടിക്കാൻ തുടങ്ങി. കിസാൻ സഭ അവരുടെ ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം നൽകി. 1948 കർഷക സംഘടനയുടെ വളണ്ടിയർമാർ ജന്മിമാരുടെ നെല്ലറകൾ തുറന്ന് ധാന്യം പിടിച്ചെടുത്ത് നാട്ടിലെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു. മലബാറും തമിഴ്നാടും ആന്ധ്രയും ഉൾപ്പെട്ട മദിരാശി സംസ്ഥാനമായിരുന്നു അന്ന്. ഇന്നത്തെ കേരളം രൂപം കൊണ്ടിട്ടില്ല. മദിരാശി സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന കാലവുമായിരുന്നു. ജന്മികളുടെ നെല്ലറകൾ തുറന്ന് ധാന്യങ്ങൾ പാവങ്ങൾക്ക് വിതരണം ചെയ്ത കിസാൻ സഭാ വളണ്ടിയർമാരുടെ നടപടി സ്വാഭാവികമായും ഗവൺമെന്റിനെ ചൊടിപ്പിച്ചു. MSP ഉപയോഗിച്ച് സമര വളണ്ടിയർമാരെ അടിച്ചമർത്താനുള്ള നടപടി തുടങ്ങി. ജന്മി നാടുവാഴികളുടെ ജനവിരുദ്ധ മനോഭാവത്തെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് ഭരണക്കാർ മാറി. സാധാരണ ജനങ്ങളുടെ ദാരിദ്ര്യവും പട്ടിണിയും സർക്കാർ അവഗണിച്ചു. സമര വളണ്ടിയർമാരെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലടച്ചു. എന്നാൽ ജയിലിലെ അസൗകര്യങ്ങളിൽ പ്രതിഷേധ സ്വരമുയർത്തിയപ്പോൾ ഇവർ അപകടകാരികളാണെന്ന് മുദ്രകുത്തിയ അധികൃതർ കണ്ണൂരിൽ നിന്ന് വളണ്ടിയർമാരെ സേലം ജയിലിലേക്ക് കൊണ്ടുപോയി. കൊടിയ പീഡനമായിരുന്നു അന്നത്തിനും മണ്ണിനും വേണ്ടി സമരം ചെയ്ത കർഷകരായ സമരപ്രവർത്തകർക്ക് ഏൽക്കേണ്ടി വന്നത്. 1950 ഫെബ്രുവരി 11 രാവിലെ മുതൽ സമര വളണ്ടിയർമാർ ജയിലിനകത്തു വെച്ച് അതിക്രൂരമായ മർദ്ദനത്തിനിരകളായി. 22 പേരാണ് അന്ന് സേലം ജയിലിലെ തടവറക്കുള്ളിൽ വെടിവെപ്പിൽ മരണപ്പെട്ടത്. അതിൽ 18 പേരും കണ്ണൂരിൽ നിന്നുള്ളവരായിരുന്നു. ബാക്കിയുള്ളവർ കോഴിക്കോടും തമിഴ്നാടും ആന്ധ്രയിലും നിന്നുള്ളവർ. ഗുരുതരമായ പരിക്കുകളേറ്റു പലർക്കും. മലബാർ, ആന്ധ്ര എന്നിവിടങ്ങളിൽ കർഷക സമരം കൊടുമ്പിരിക്കൊണ്ട കാലമായിരുന്നു അത്. സേലത്ത് അന്ന് മരണമടഞ്ഞവരിൽ അധ്യാപകരുൾപ്പെടെയുണ്ടായിരുന്നു. എല്ലാവരും പാവപ്പെട്ടവൻ ഒരു തുണ്ട് ഭൂമിക്കും ഭക്ഷണത്തിനും വേണ്ടി പോരാടാൻ ഇറങ്ങി പുറപ്പെട്ടവർ. OP അനന്തൻ നമ്പ്യാർ മുതലുള്ള 22 പേർ മരണത്തെ വരിച്ചു. സമാനമായ സമരമുന്നേറ്റങ്ങളും ജീവത്യാഗവും വിവിധ മേഖലകളിൽ നടന്നു. അങ്ങനെ സാധാരണ മനുഷ്യർ ചോരയും ജീവനും നൽകി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നയിച്ച് ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ മുൻനിരയിൽ നിന്നു. വീണ്ടും ഒരു ഫെബ്രുവരി 11 കൂടി കടന്നു പോകുമ്പോൾ കാലം സേലം ജയിലറക്കുള്ളിലെ നിലവിളികൾ ഓർമ്മപ്പെടുത്തുകയാണ്.